ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ 18/7/2024 എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ സി ലയണൽ റോബിൻസ്, ഓപ്ഷൻ ഡി അമർത്യാസെൻ. ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ്? ആഡം സ്മിത്ത് ആണ് അല്ലെ, ആഡം സ്മിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. മൂന്ന് പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ആ മൂന്ന് പ്രസ്താവനകളിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. 2, ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയില്. 3, പുരുഷ ക്രിക്കറ്റില് ഇന്ത്യക്ക് സ്വർണ മെഡൽ ലഭിച്ചു. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 1, 2 മാത്രമേ ശരി, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 2 മാത്രമേ ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. ഏതാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, എല്ലാം ശരിയാണ്. ഈ മൂന്ന് പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി പാൻക്രിയാസ്, ഓപ്ഷൻ ഡി ശ്വാസകോശം. ഏതാണ് ശരി ഉത്തരം? കരൾ ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയില് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? 4 രോഗങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്കർവി, ഓപ്ഷൻ ബി ഗോയിറ്റർ, ഓപ്ഷൻ സി നിശാന്തത, ഓപ്ഷൻ ഡി കാഷിയോക്കർ. ഏതാണ് ഇതിൽ ഏത് രോഗമാണ് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഏതാണ്? കാഷിയോക്കർ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചെന്നിരിക്കുന്നവയില് കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി പെപ്പാറ, ഓപ്ഷൻ ഡി വയനാട്. ഇതില് ഈ 4 പാർക്കുകളിൽ ഏതാണ് കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നാലോ ചോദിക്കുക, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? സൈലന്റ് വാലി ആണ് അല്ലെ. കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതില് അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങ് ഏതാണ്? ഏതാണ് ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അക്ഷയ, ഓപ്ഷൻ ബി ഹരിത, ഓപ്ഷൻ സി ലക്ഷഗംഗ, ഓപ്ഷൻ ഡി പവിത്ര. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങ് ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ലക്ഷഗംഗയാണ് അല്ലെ, ലക്ഷഗംഗ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ മണ്ണു മലിനീകരണം, ഓപ്ഷൻ ബി ജലമലിനീകരണം, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം, ഓപ്ഷൻ ഡി വായു മലിനീകരണം. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം അല്ലേ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിന് പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അശ്വമേധം, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി ആയുർദളം, ഓപ്ഷൻ ഡി ആശാധാര. ഏതാണ് ശരി ഉത്തരം ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആശാധാര, ആശാധാര. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ എണ്ണക്കുരുക്കൾ, ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ, ഓപ്ഷൻ സി പയറുവർഗ്ഗങ്ങൾ, ഓപ്ഷൻ ഡി പഴവർഗ്ഗങ്ങൾ. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്കറിയാവുന്ന ആൻസർ ആണ് അല്ലേ. ഏതാണ് ശരി ഉത്തരം? ചെറുധാന്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ ഇനം മണ്ണിനങ്ങളുടെ PH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കപ്പെട്ടത്? വിവിധ മണ്ണിനങ്ങളുടെ PH ആണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്തു നിന്ന് ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 8. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 5. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് തെറ്റായി രേഖപ്പെടുത്തിയ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 അലുമിനിയം ബോക്സൈറ്റ്, 2 ഇരുമ്പ് ക്രയോലൈറ്റ്, 3 സിങ്ക് കലാമിൻ, 4 കോപ്പർ കുപ്രേറ്റ്. ഇതിൻ്റെ അകത്ത് ഇതിൽ നിന്നും തെറ്റായ ജോഡി ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 2. ഇരുമ്പ് ക്രയോലൈറ്റ്, അതാണ് തെറ്റായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? വൈദ്യുതോർജം, പ്രകാശോർജം, ഓപ്ഷൻ ബി പ്രകാശോർജം, വൈദ്യുതോർജം, ഓപ്ഷൻ സി വൈദ്യുതോർജം, യാന്ത്രികോർജം, ഓപ്ഷൻ ഡി യാന്ത്രികോർജം, വൈദ്യുതോർജം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, യാന്ത്രികോർജം, വൈദ്യുതോർജം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത്. അത് കണങ്ങളും ആറ്റത്തിനുള്ള കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളുമാണ് ഈ 4 ജോഡികളും. അപ്പോൾ അതിൻ്റെ അകത്തെ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഇലക്ട്രോൺ JJ തോംസൺ, 2 പ്രോട്ടോൺ ഹെൻറി മോസ്ലി, 3 ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, 4 പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ഇതിൻ്റെ അകത്ത് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 1, 3, 4. ഏതൊക്കെ ജോഡികളാണ് ശരിയായിട്ടുള്ളത്? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 1, 3, 4. 1 ഏതാണ്? ഇലക്ട്രോൺ JJ തോംസൺ, 3 ഏതാണ്? ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, 4 ഏതാണ്? പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ഇത് 3 ശരിയായ ജോഡികൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 3 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. 2 വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. 3 വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 3 പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1-ഉം 2-ഉം പ്രസ്താവനകളാണ് ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളവ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ എ 2023 ജൂലൈ 2, ഓപ്ഷൻ ബി 2023 ഓഗസ്റ്റ് 2, ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 2, ഓപ്ഷൻ ഡി 2023 ഒക്ടോബർ 2. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദ്യത്തെ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. അടുത്ത 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ എ സ്വീഡൻ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി നോർവേ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഏത് രാജ്യക്കാരനാണ്? നോർവേ. നോർവേ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി ശ്വാസകോശം, ഓപ്ഷൻ സി തലച്ചോറ്, ഓപ്ഷൻ ഡി കരൾ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കരൾ. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമായ രോഗകാരി, മലമ്പനിക്ക് കാരണമായ രോഗകാരി, ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഏതാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? പ്ലാസ്മോഡിയം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ, ഓപ്ഷൻ എ പ്രതിരോധ കുത്തിവയ്പ്, ഓപ്ഷൻ ബി ഡോക്ടറുടെ സേവനം, ഓപ്ഷൻ സി CT സ്കാൻ, ഓപ്ഷൻ ഡി പാലിയേറ്റീവ് പരിചരണം. ഏതാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ? നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നുള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഏതാണ്? CT സ്കാൻ ആണ് അല്ലേ. CT സ്കാൻ ആണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, ഓപ്ഷൻ എ June 9, ഓപ്ഷൻ ബി March 10, ഓപ്ഷൻ സി June 7, ഓപ്ഷൻ ഡി April 6. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? June 7 ആണ് അല്ലേ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം June 7. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം, കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം, ഓപ്ഷൻ എ തൃശ്ശൂര്, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലേ. തൃശ്ശൂരാണ് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. അടുത്ത, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഫാറ്റി ലിവർ, ഓപ്ഷൻ ബി ഹൃദയാഘാതം, ഓപ്ഷൻ സി തൊണ്ടമുള്ള്, ഓപ്ഷൻ ഡി അമിത രക്തസമ്മർദ്ദം. പെട്ടെന്ന് കണ്ടുപിടിക്കാം, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതാണ് ശരി ഉത്തരം? തൊണ്ടമുള്ളാണ് അല്ലേ. തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ, യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ, ഓപ്ഷൻ എ സർക്കോമ, ഓപ്ഷൻ ബി കാർസിനോമ, ഓപ്ഷൻ സി മലിഗന്റ് മെയ്ലോനോമ, ഓപ്ഷൻ ഡി ട്യൂമർ. ഏതാണ് യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ? ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർക്കോമയാണ് അല്ലേ. സർക്കോമയാണ് യോജകലയെ ബാധിക്കുന്ന ക്യാൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 100,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 100,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി, ഓപ്ഷൻ എ അതിജീവനം, ഓപ്ഷൻ ബി സ്നേഹയാനം, ഓപ്ഷൻ സി നിരാമയ, ഓപ്ഷൻ ഡി പ്രതീക്ഷ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിരാമയാണ് അല്ലേ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 100,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്, ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2019, ഓപ്ഷൻ ഡി 2008. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ്? 2008. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കൊറോണ വൈറസ്, ഓപ്ഷൻ സി നിപ്പ, ഓപ്ഷൻ ഡി കുരങ്ങു പനി. ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൊറോണ വൈറസ് ആണ് അല്ലേ. കൊറോണ വൈറസ് എന്ന അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി, 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി, ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഓപ്ഷൻ ബി മൃദു സഞ്ജീവനി, ഓപ്ഷൻ സി സമാശ്വാസം പദ്ധതി, ഓപ്ഷൻ ഡി ക്യാൻസർ സുരക്ഷാ പത്രം. ഏതാണ് 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? ഏതാണ്? കാരുണ്യ
ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ റീച്ച്, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി സശ്രദ്ധം, ഓപ്ഷൻ ഡി ആയുർദളം. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? സശ്രദ്ധം. സശ്രദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജന്തുരോഗ ദിനം, ലോക ജന്തുരോഗ ദിനം, ഓപ്ഷൻ എ ജൂലൈ 6, ഓപ്ഷൻ ബി മാർച്ച് 3, ഓപ്ഷൻ സി ജൂലൈ 12, ഓപ്ഷൻ ഡി മാർച്ച് 8. ലോക ജന്തുരോഗ ദിനം എന്നാണ് ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം എന്നാണ് ജൂലൈ 6. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ശ്രീ മൻസുഖ് മാണ്ഡവ്യ, ഓപ്ഷൻ ബി വീണ ജോർജ്, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി സ്മൃതി ഇറാനി. ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആരോഗ്യവകുപ്പ് മന്ത്രി? ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.